After carefully considering all the evidences presented, the appeal is dismissed, confirming the decree passed by the lower court. Hindu Pindurachavagasha Niyamapragaram, Udayapuram Kottarathinte outhouse-um, Adinodu Chernulla 5 acre Puriyidavum, Melpadi Kottarathile Narayana Varmayude Magalum, Ippol Arakkal Tharavattil Abdul Rahmante Bharyayumaya, Malavika Thamburatikku Anuvadicha Keezhkodathi Vidhi, ee Kodathi Sarivekkunnu. സൂചി കുത്തനിറങ്ങിട്ടി ഇനി നമ്മൾ നൊഞ്ഞു കയറി കൊട്ടാര മൊയ്മം പിടിച്ചടക്കും. ആലംബന അതെന്താ കൊച്ചാപ്പ? നമ്മൾ അലംബനാണെന്ന് പറഞ്ഞാ പടച്ചോൻ നമ്മുടെ വശത്താണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? തമ്പുരാൻ ഉള്ളു തുറന്ന് വിളിച്ച മൂപ്പലാൻ വിളി കേൾക്കും. ഇനി ആ കൊട്ടാരത്തിലെ കിരീടം ചെങ്കോലും കൂടി കിട്ടിയ നമ്മുടെ പകരുന്നു. കണ്ട ആരെ? നമ്മുടെ സുലൈമാ കുട്ടി പഠിക്കുന്ന കോളേജിലെ കാന്റീൻ നടത്തുന്ന രജാലില്ല അഗസ്റ്റിൻ. നമ്മൾ കണ്ടില്ല. ഓൻ കിരീടം ചെങ്കോലും പൊക്കിത്തരാന്ന് പറഞ്ഞ് 15,000 രൂപ അടിച്ചിട്ട് മാസം അഞ്ചാറായി. ഓന് കൊട്ടാരത്തിൽ ഏതോ പൂശാരിയെ പരിചയമുണ്ടെന്ന്. അത് കിട്ടിയിട്ട് എന്തിനാ തലയിൽ വെച്ച് നടക്കാനോ? ഗൾഫിലെ സുബൈറിന് വിറ്റ ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ഇതൊരു ബിസിനസ്സാ. ഈ കള്ളക്കളിയൊക്കെ നിർത്തിക്കോ. പോലീസ് അറിഞ്ഞപ്പോ ജാഗ്രത. അതൊക്കെ സർക്കാരിന്റെ മുതല. ബാപ്പാ പോയ അരുന്തായി നിങ്ങൾ ചന്തലോട്ട് ചെല്ലി നാലഞ്ച് കോഴി എന്നറക്കണം. കോഴി എന്തിനാണ് നമുക്ക് മുട്ടനാരനെ പഠിക്കാം? ഇന്ന് കേസ് ഇന്ന് ആട്ടറച്ച് ബിരിയാണി കച്ചപ്പറും പപ്പടവും. വല്ലാത്ത പഹയന്മാരെ തൊള്ള തൊറത്തൊരു കൊയ്യ ഒരു മുട്ടനാർ. കൊച്ചാപ്പ ഈ കൊച്ചാപ്പക്ക് പിള്ളേരുടെ സ്വഭാവോ? ചിലത്തുണ്ട് പിള്ളേരുടെ. നബീസു കേസി നമ്മള് ജയിച്ച് നീ പഞ്ചാരട്ട് കലക്കി കുറച്ച് സർവത്തിട്. വിഘ്നേശ്വര തടസ്സങ്ങളൊക്കെ നീക്കി തരണേ. തമ്പുരാട്ടി കുഞ്ഞിന്റെ കല്യാണാലോന് എത്തവണയും മുടക്കി. മഹാപാപം. ആ ചെയ്ത പാപത്തിന് പരിഹാരമായി കൊട്ടാരൻ ദേവിക്ക് 5 വെടിവഴിപാടും കഴിച്ചിട്ടാ നോ വന്നിരിക്കണത്. എന്നാലും നിങ്ങൾ എന്തിനാ കല്യാണം മുടക്കിയത്? കൊട്ടാരമ്പക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 16 കഴിഞ്ഞിരിക്കണു. ഒരു തികഞ്ഞ ദരിദ്രവാസിയായ നമ്മെ ഇപ്പൊ ദേവി ഒന്ന് കടാക്ഷിച്ചു. അതും നല്ല ബുദ്ധി തന്ന. എന്തു ബുദ്ധി? കേട്ടോളൂ, ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ അവരാകെ ഒന്ന് പതറും. മനസ്സ് പതറുമ്പോ കവടി നിരത്തും. കവടി നിരത്തിയാൽ ഫലം ശത്രുദോഷം, പരിഹാരം പൂജ. കൊട്ടാരം പൂജാരിയെ നോമതി യാഗമാക്കി മാറ്റും. ഒരു സ്വയംവരയാഗം. അതിലാണ് നമ്മുടെ രാജയോഗം. നോമ്പ് ലക്ഷങ്ങൾ അടിച്ചു മാറ്റും. ഈ 5 ഏക്കറും വീടും സ്വന്തമാക്കും. ഇവിടെ എന്നെ നോമ്പ് രാജ്ഞിയാക്കും. അതുവരെ നിങ്ങളെ ജീവനോട് വെച്ചേക്കോ ഈശ്വര. എന്താ ഈശ്വരൻ നമ്മ കൊല്ലൂന്ന് നിന്നോട് പറഞ്ഞുവോ? ഈശ്വരനല്ല കൊല്ലാൻ പോണത്. നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് കട്ടുകൊടുക്കാന്ന് പറഞ്ഞ കിരീടവും ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റ് വീണ്ടും വന്നിരുന്നു. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്കോ? എന്റെ ദേവി വീട്ടിൽ വന്നിരുന്നു. പിടിച്ചു നിർത്ത്. ചത്തിട്ടില്ലല്ലേ? ഇല്ല. ഇപ്പൊ ചത്തുപോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. അഗസ്റ്റ്യ, ഒരു 50,000 ഉറപ്പിക്ക് വേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത് കേട്ടോ. ഒന്ന് പിടിക്കുക. ഓട്ടോ അഗസ്റ്റ്യ, കൊട്ടാരത്തിലേക്ക് പോവരുത് കേട്ടോ. നിക്ക അഗസ്റ്റ്യ, നോ പറയണതൊന്ന് കേക്ക. വേണ്ട. അയ്യോ, താനൊന്നും പറയണ്ട. കൊറേ കാലമായി താനിത് പറയുന്നു, കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞു പറ്റും. ഏയ്, ഇത്രയും കാലം പറഞ്ഞ പോലല്ല. എന്തിനും എന്തിനും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പാണോ? ഉറപ്പാ. എന്നാപ്പോ എടാ, തന്നോടല്ല നമ്മുടെ വണ്ടി പോകാനാ പറഞ്ഞത്. ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ നിന്ന് മോട്ടിച്ചേരാൻ തന്നെ കിരീടവും ചെങ്കോലും, അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപ എനിക്കിപ്പോ കിട്ടണം. സാവകാശം വേണം. 10 ദിവസത്തെ സമയം തരണം. ദൈവത്തോർത്ത് സമ്മതിക്കാം. ദൈവത്തെ ഓർത്ത് 10 ദിവസത്തിനുള്ളിൽ കിരീടവും ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കോളേജില് കാന്റീൻ നടത്താൻ പറ്റില്ല. എനിക്ക് വീടും പറമ്പും മേടിക്കാനും പറ്റില്ല. തരാ ഉറപ്പ്. സമാധാനമായിട്ടിരിക്കുക. ചെമ്മാങ്കുടി ഇന്ന് നേരത്തെ തുടങ്ങിയല്ലോ. ചെമ്മാങ്കുടിയുടെ അത്ര ഇല്ലെങ്കിലും നല്ല സ്വരശുദ്ധി ഇല്ലേ? ദയവേ, സംഗീതം പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ കൊല്ലരുത്. സംഗീതേ, സംഗീതം ഒരിക്കലും മരിക്കുകയില്ല. സാധകം ചെയ്ത പെങ്ങന്മാരെ കടുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യാൻ കടുത്തോളം കടം സമ്മതിക്കണ്ടേ? അതുകൊണ്ട് ചായ അടിക്കുമ്പോ ആകാന്ന് കരുതി. ചെറുകടി എന്താണ്? കുട്ടി നിർത്തി നിർത്തി കുടിക്കൂ, എന്നാലല്ലേ സിരസിൽ കയറാതിരിക്കൂ. സംഗീതം പഠിച്ചല്ലോ. മുല്ല പൂമ്പടി ഏറ്റുകിടക്കും, അകത്തിനും ഉണ്ടാകും സൗരഭ്യം.
സത്യത്തിൽ ഇന്നത്തെ മത്സരത്തിൽ എനിക്കും ഒരു കൈ നോക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ അത് വേണ്ട. വേണ്ടേ? ആ ഒരു കൈ സുലൈമാനും ഉണ്ണികൃഷ്ണൻ തമ്മിൽ നോക്കിക്കോളും. എന്നാ നിങ്ങൾ പറ ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ്. ആ ഞമ്മക്ക് ഒരുത്തനെ പിടിക്കണ സ്ഥലമുണ്ട് സംഗീത കോളേജ് വണ്ടിയിലോട്ട് ഇടികൊണ്ടാ കൊണ്ടേനെ. പക്ഷെ നമ്മള് മോഹം വെച്ച് ബ്ലോക്ക് ചെയ്ത് അവന്റെ ഒടുക്കത്തെ കൊത്ത് കിരീടം ചെങ്കോലിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മള് തീരുമാനത്തിലെത്തണം. ആ നിർത്ത് നിർത്ത്. ഇതുവരെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ല. എന്തേ നീ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? ആ നേരം കൊണ്ട് തെങ്ങിന്റെ മോളിൽ കയറി കൈവിട്ട് ട്രെയിനിന് തലവെക്കാലോ. മനസ്സിലേ മനെ ആ ഗസ്റ്റ് ഒന്ന് വിളിക്ക, എനിക്ക് വേറെ പണിയുണ്ട് വച്ചപ്പ. കൊച്ചാപ്പന്റെ മധുര സുലൈമാനും ഇല്ലത് ഒരുത്തം കനകസഭാതരം മമ ഹൃദയം സ്വര തുളസീതളം മമനാദം കനകസഭാതരം മമ ഹൃദയം സ്വര തുളസീതളം മമനാദം നിത്യതരംഗിത ഗംഗാഭാവം മനസി സദാശിവ താണ്ഡവ താളം നിത്യതരംഗിത ഗംഗാഭാവം മനസി സദാശിവ താണ്ഡവ താളം കനകസഭാതരം മമ ഹൃദയം സ്വര തുളസീതളം മമനാദം കനകസഭാതരം മമ ഹൃദയം. നിന്റെ ചോര കടിക്കാൻ കിരീടം കുടിക്കാൻ ചോര ഇതെന്താ ഡ്രാക്കുള ഫാമിലിയാ? നിങ്ങക്ക് ചായ പറയാൻ ഓടിയതാ? ആ ചായ പറയാൻ പുറത്തേക്ക് ഓർമ്മെന്തിനാടാ? പരിയ കരി വന്നാ നല്ല ചായ ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാം. അതുകൊണ്ടാ അന്റെ ബേഷം കെട്ടൊന്നും നമ്മളോട് നടപ്പില്ല. എവിടെയാ കിരീടം ചെങ്കോലും? ഒന്നുകിൽ നമ്മുടെ കാശുതാ അല്ലെങ്കിൽ നമുക്ക് സാധനം. ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, സത്യം പറയാനും സമ്മതിക്കൂലേ? നിങ്ങൾ തന്ന കാശ് കൊട്ടാരത്തിലെ പൂജാരിക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തു. അത് കട്ടെടുക്കാൻ ഏൽപ്പിച്ചിരിക്ക. പത്ത് ദിവസത്തിലെ ഞാൻ തരാം. ഇന്ന് മുതൽ പത്ത് ദിവസത്തിനാ, അതായത് 7 days. അതിനകം തന്നില്ലെങ്കിൽ നിന്റെ തലച്ചോറ് ഞങ്ങൾ എടുക്കും. ഇല്ലാത്തവർക്ക് ഞാൻ അതും കൊടുക്കും. തമാശ പറയുന്നോടാ, കൃത്യസമയത്ത് കിരീടം ചെങ്കോലും തന്നില്ലെങ്കിൽ നിന്റെ കുടലെ ഞങ്ങൾ എടുത്ത് പോട്ടിക്കറി വെച്ച് പട്ടിക്കിട്ട് കൊടുക്കും. മന്ത്രം ചൊല്ലിയത് പെണ്ണു വെച്ചിരിക്കണു, അങ്ങോട്ട് മാറി നിൽക്കുക. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? എണീറ്റ് പോവാ. ഹൈ അശ്രീകരെ ഇറങ്ങി പോവാ. യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. മൂസാക്കുട്ടി, ആ ചുമ്മല അവിടെ കൊണ്ട് മേയാൻ വിട്. കൊച്ചാപ്പ അത് നോക്ക്, ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലേ? വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെമ്പ് കാണില്ല. ഇത് തേക്കാണ്. എന്തായി കാണിക്കണേ? മാറിക്ക് അന്യജാതിക്കാരി കൊട്ടാരമുള്ള കാലം കൂത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാനത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്, വെറുതെ തടസ്സത്തിൽ നിന്ന് അകത്തു പോകണ്ട. വേണ്ട ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിയോ ബിരിയാണി റെഡിയായി നോക്കാം.
ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ടു വരാം. താനന്ദന എവിടെ ഒന്നിങ്ങനെ പതുങ്ങിയിക്കണേ? ഏ ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനന്ദന ഓടിയത്? ഓടി ഞാനോ? നോൻ കണ്ടു താനൊന്ന് ഞെട്ടിയതും പെട്ടത് മുങ്ങിയതും എന്ന് ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ പറയ പറ പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. കാണിച്ചിരട തെട്ടി പറയ പറ. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ കെതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21% ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരിക്കണ്ട കുന്നുകളെയും. അങ്ങനെയാണോ? ഇതോ ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞ് നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. മേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരച്ചു നമ്പൂരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതലിയാടി, അല്ല തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാര് നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ടെന്ന് കേട്ട്. അയ്യോ കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? പോട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങളും അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാശായിട്ടെങ്കിലും ഉപയോഗിക്കാരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി. ഞാനും എന്താ ചെയ്യേണ്ടത്? നീ എന്തെങ്കിലും ചെയ്യ്. എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ? എനിക്കൊരു സഹായമാവല്ലോ നീ. ഏ അതൊന്നും ശരിയാവില്ല, ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാൻ നിങ്ങൾ ഒരാള് വേണ്ടേ? നീ പോയപ്പോ പോ 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 നിർത്ത്. എന്താ? അല്ല നീ എന്തിനാ പരശു നമ്പൂരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കോലും തരാന്ന് പറഞ്ഞ് എന്റെ കാശ് വാങ്ങിച്ചു. പരശു നമ്പൂതിരി? നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു? ഇപ്പൊ പരശു നമ്പൂരി കാണണം അല്ലേ? അതെ. ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അതന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷേ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അവിടെ ഒരു പൂണൂലിട്ട വന്നു ചുറ്റിട്ടുണ്ടല്ലേ. കൊച്ചാപ്പ, അയാൾ എന്താണ് കാണിക്കുന്നത്? എടാ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാൾ പിന്നെ കാണിക്കണ ഏതാണ്ട് കളിയാക്കണം. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ. എന്താണ്ടാ ഹിമാറ അനക്ക നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്കാ. നോ ഉപദ്രവകാരിയല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മൊല്ലാക്ക. മൊല്ലാക്ക നിന്റെ ബാപ്പ? മൊല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം പണം. ഉറുപ്പിയേ? അതെ. ഒരു ഹമ്മക്കണ്ട്. എന്നാൽ അമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോ കാണിച്ചരം വരിക. എന്താണ്ടാ കോണാൻ തലയിലൊക്കെ ട്രാഷനായിരിക്കും. ഇവിടെ നിന്നോളൂ, നോ വിളിച്ചോടരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. സലീമേ, ഈ അർക്കവാടത്തിട്ട് ഉടിച്ചകത്ത് കയറാം. ഞാൻ ചരിഞ്ഞു കയറി ചരിഞ്ഞോ കയറാൻ പറ്റില്ല. കൊച്ചാപ്പി പോയി. മോനെ മോനെ അവസ്ഥ മോനെ കാശ് വേണ്ടറാ. വാ, ഈ അറാമ്പ്രദനോട് പോയി. അറാമ്പ്രദൻ
ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചുതരാം. എനിക്ക് ഞാന് അയ്യോ കൊച്ചപ്പ വരൂന്നറിയായിരുന്നു. ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്തിന്? ആവായിക്കാൻ. ഭൂതപ്രേത പിശാശകളെ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലെറിയാൻ. ഇങ്ങനെ നോക്കി നിന്നാ ഭൂതങ്ങൾ ആവാച്ച് പിടിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ കണ്ടടച്ച് നിക്ക. ആവായിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല. കണ്ണടക്കിയ. ഇനി മൗന പൂജ തുടങ്ങാൻ പോകുന്ന കുറെ നേരത്തേക്ക് കണ്ണു തുറക്കാനേ പാടില്ല. രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? പ്രേതഭൂതാദികൾ ആവായിക്കാമെന്നാ ദീർഘ സുമംഗലി ബാബ. അമ്മേ ഓം അനുമാനായ നമഃ. ഓം ക്രീം പാൽ ക്രീം ഫേസ് ക്രീം ഓം സഹാം ബ്ലീം അമിഹാം. പിടിച്ചു കഴിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഇഷ്ടായിട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം, പക്ഷെ പ്രായം നോക്കണം. എന്റെ മോള് പറഞ്ഞല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി നീ ആരാ? പിടിക്കാവനെ. അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താ, നമ്മുടെ ആളാ. ഇവൻ ക്രിസ്ത്യാനിയാണ് ഉണ്ണി. ഇദ്ദേഹം ക്രിസ്ത്യാനിയല്ല, ഇദ്ദേഹം നമ്പൂതിരിയാണ്. അഗസ്ത്യൻ നമ്പൂതിരി. ഉണ്ണികൃഷ്ണ, ഈ നമ്പൂതിരിമാർക്ക് ആരെങ്കിലും അഗസ്ത്യന്റെ പേരിടുവോ? അപ്പൊ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ? ഓ സംശയമുണ്ടല്ല. പൂണൂൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാ. വേണ്ട, ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാ. എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ. ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കാന്നും പറഞ്ഞു. ഇല്ലത്തെ കാര്യം കഷ്ടാണേ. കഷ്ടം മാത്രല്ല, അടച്ചു പൂട്ടി. എന്ത് പണി അറിയാം? ചായ അടിക്കാറിയാ? ചായയോ? പാചകം. നളന് ശേഷം പാചകകലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നു. മലയാള മനോരമയിലും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഇല്ലേ? നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ. നാണക്കുട്ടനെ സഹായിക്കട്ടെ. ആയിക്കോട്ടെ. ഇന്നലെ ഉച്ച കഴിഞ്ഞിങ്ങോട് കണ്ടില്ലല്ലോ. ഏ, ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല, ഓട്ടായിരുന്നു ഓട്ടം. ഒരു ചായ വേണമല്ലോ. നാണോ? അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. ഉവോ? ആരായാലെന്താ, ഒരു സ്ട്രോങ് ചായ ഇങ്ങോട്ട് തരിക. അതെ, താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു എഭിയൻ ഇതിലെങ്ങാനും ചുറ്റിക്കറങ്ങണ നിങ്ങൾ കണ്ടുവോ? ഇതുപോലെ ഇരിക്കുന്ന ആളാണോ? നീയോ? നീ എന്തിനിവിടെ വന്നു? ചെങ്കോലും കിരീടവും. ചെങ്കോലും കിരീടവും? അത് മോഹൻലാൽ അഭിനയിച്ച സിനിമയുടെ പേരാ ചെങ്കോലും കിരീടവും. നല്ല സിനിമ ഇല്ലേ? അതും കൊണ്ടേ ഞാൻ പോകൂ. എന്നാ ചൂടാരംഭമ്പ് മോന്തിക്കോ. ഹീനജാതിക്കാര് തൊട്ടത് നോം തീണ്ടാറില്ല. ചായ്, അയാള് ശുദ്ധ ബ്രാഹ്മണനാടോ. നല്ല ഒന്നാന്തരം ചായ, അങ്ങനെ കുടിക്കുക. കുടി. എങ്ങനുണ്ട്? ഒരു നസ്രാണി ചുവ. ഈ നസ്രാണികൾ തന്നക്കി നോക്കിട്ടുണ്ടാ ചുവ അറിയാൻ. ഇങ്ങട് വരിക. വരിയല്ലോ.
എന്താ നിന്റെ ഉദ്ദേശം? 19 നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണ നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ച് പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. നമുക്കൊരു ധാരണയിലെത്താം. എത്താം. സാധനം എന്നെ കയ്യിൽ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം. എന്ത് സാധനം? കിരീടം ചെങ്കോലും. മനസ്സിലായി. ചായ കുടി. കുടിക്കാം. അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ.